ക്ലീൻ തൊടുപുഴ സ്പെഷ്യൽ ഡ്രൈവ് ലക്ഷ്യം കണ്ടില്ല. പിടിയിലായ ഭിക്ഷക്കാർക്ക് എടിഎമ്മും പാൻ കാർഡും. യാചക നിരോധന മേഖലയായ തൊടുപുഴയിൽ ഭിക്ഷാടന മാഫിയയെ തുരത്തുന്നതിന് സ്പെഷ്യൽ ഡ്രൈവ് ആരംഭിച്ചപ്പോൾ തന്നെ അവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്നും മെസ്സേജുകൾ പായുകയായിരുന്നു. നാലുപേരൊഴികെ മുഴുവൻ പേരും പിടികൊടുക്കാതെ മുങ്ങി. പിടിയിലായവരുടെ കൈവശം എടിഎം കാർഡും പാൻ കാർഡും കണ്ടെത്തി. ഭിക്ഷാടന മാഫിയെ തുരത്തുന്നതിന് തൊടുപുഴ ടൗണിൽ നടത്തിയ സ്പെഷ്യൽ ഡ്രൈവ് പൂർണ്ണതോതിൽ വിജയം കണ്ടില്ല. നാലുപേരെ പിടികൂടിയപ്പോഴേക്കും ബാക്കിയുള്ളവർ കൃത്യമായി ലഭിച്ച സന്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്ഥലം വിട്ടു. മൂന്ന് കർണാടക സ്വദേശികളും ഒരു ആന്ധ്രാ സ്വദേശിയുമാണ് സ്പെഷ്യൽ ഡ്രൈവിൽ കുടുങ്ങിയത്. ഇവർ പിടിയിലായതോടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ നിന്ന് സന്ദേശങ്ങൾ പാഞ്ഞു. ഗ്രൂപ്പ് അംഗങ്ങൾ സ്ഥലം വിടുകയും ചെയ്തു. പിടിയിലായവരാകട്ടെ ചിലരക്കാരുമല്ല, ഇവരിൽ നിന്ന് ലഭിച്ചത് വിലയേറിയ സ്മാർട്ട് ഫോണുകൾ, പാൻ കാർഡ്, എടിഎം കാർഡ് എന്നിവയൊക്കെയാണ്. ഇവരൊക്കെ ഭിക്ഷാടന മാഫിയുടെ ഭാഗം തന്നെയെന്നാണ് പോലീസ് സ്ഥിരീകരിക്കുന്നത്. ഇവരെ രാവിലെ വാഹനങ്ങളിലാണ് കൃത്യമായ സ്ഥലങ്ങളിൽ എത്തിക്കുന്നത്. വൈകുന്നേരത്തോടെ ഇവർ വലിയ തുകകൾ തന്നെ സമാഹരിച്ചിട്ടുണ്ടാവും. ഭിക്ഷാടന മാഫിയുടെ ആളുകളെത്തി ഇവരെ തിരിച്ചു കൊണ്ടുപോയി പണം എണ്ണിവാങ്ങും. നിശ്ചിത തുക ഇവർക്കും നൽകും. സംസ്ഥാന വ്യാപകമായ മാഫിയുടെ ഭാഗമാണ് ഇവരും. നേരത്തെ ശ്രീ ബാബു പരമേശ്വരൻ മുനിസിപ്പൽ ചെയർമാനായിരിക്കെയാണ് തൊടുപുഴ നഗരത്തിൽ ഭിക്ഷാടനം നിരോധിച്ചത്. കുട്ടികളെ ഉപയോഗിച്ചുള്ള ഭിക്ഷാടനവും നിരോധിച്ച കാലത്ത് വ്യാപകമായിരുന്നു. നിരോധനം ലംഘിച്ച് ഇപ്പോഴും ഭിക്ഷാടനം തുടരുകയാണ്. എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ, ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.